ഹായ്, ഓൺലൈൻ മാത്സ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ വേരിയബിൾ സെപ്പറബിൾ ഫോമാണ് എടുക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ്, ഇമ്പോർട്ടൻ്റ് ആയ മെത്തേഡാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. അതായത് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ വേരിയബിൾസൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഡിവൈഡ് കൂടെയുള്ളത് വൈ ടേംസ് ഒക്കെ ഡിവൈഡ് കൂടെയും എക്സ് ടേംസ് ഒക്കെ ഡി എക്സിൻ്റെ കൂടെയും കൊടുക്കുക. ഓക്കെ, മനസ്സിലാവുണ്ടോ? എന്നിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഇൻ്റഗ്രേഷൻ ചെയ്യാൻ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്ത് ഇൻ്റഗ്രേഷൻ ചെയ്യണം. ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കും? ആദ്യം ചെയ്യേണ്ടത് ആ വേരിയബിൾ സെപ്പറേഷൻ ആണ്. അതായത് ഡി വൈയുടെ കൂടെ വൈ ടേംസും ഡി എക്സിൻ്റെ കൂടെ എക്സ് ടേംസും. ഇപ്പോൾ വൈ ടേംസോ എക്സ് ടേംസോ ഇല്ല എന്നുണ്ടെങ്കിൽ വൺ ഉണ്ടെന്ന് കൺസിഡർ ചെയ്ത് ഇൻ്റഗ്രേഷൻ ചെയ്യണം. നമുക്ക് നോക്കാം, ആദ്യത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കി. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫോർ മൈനസ് വൈ സ്ക്വയർ അല്ലേ? അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഡി എക്സ് ഡി വൈ ഒക്കെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഡി വൈയുടെ കൂടെ വേണ്ടത് ഡി വൈയുടെ കൂടെ എന്താ വേണ്ടത്? ഈ ഫോർ റൂട്ട് ഓഫ് ഫോർ മൈനസ് വൈ സ്ക്വയർ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് ഡി വൈയുടെ കൂടെ ആവും അല്ലേ? റൂട്ട് ഓഫ് ഫോറിനെ നമുക്ക് ടു സ്ക്വയറിന് എഴുതാലോ. എന്തിനാ ഞാൻ അങ്ങനെ എഴുതിയേ? ഇൻ്റഗ്രേഷൻ ഫോർമുല ഉണ്ടല്ലേ, ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, അതിന് ഇൻ്റഗ്രേഷൻ ഫോർമുലയുണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അല്ലേ? അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഇനി ഡി എക്സിനെ നമുക്ക് ഈക്വൽസിന് അപ്പുറത്തേക്ക് ഉണ്ടോ? ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഡി വൈ ബൈ റൂട്ട് ഓഫ് ടു സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ആണ് അല്ലേ? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതനുസരിച്ച് നമുക്കിവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡി വൈ ബൈ റൂട്ട് ഓഫ് ടു സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ളത് സൈൻ ഇൻവേഴ്സ് എന്താവും? വൈ ബൈ ടു എന്നാവും. ഇൻ്റഗ്രൽ ഡി എക്സ്, ഡി എക്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ വൺ, വൺ ഇൻ്റെ ഇൻ്റഗ്രൽ എന്താ എക്സ്. ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് സൈൻ ഇൻവേഴ്സ് വൈ ബൈ ടു ഈക്വൽ ടു ഇതോ എക്സ്. പിന്നെ എന്തും കൂടി ഇടണം ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ? കോൺസ്റ്റൻറ്റും കൂടി ഇടണം, കോൺസ്റ്റൻറ്റ് സി. ഇനി ഇതിനൊരു ഭംഗിയായിട്ട് എഴുതാം. നമുക്ക് ഈ സൊല്യൂഷൻ കാണുമ്പോഴേ ഒന്ന് ഭംഗിയായിട്ട് എഴുതാൻ നോക്കാം. അതായത് വൈ ഈക്വൽ ടു ഫോമിലേക്ക് എഴുതുന്നതാണ് നല്ലത്. അതായത് വൈ ഈക്വൽ ടു ഫോമിൽ എഴുതാൻ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ ഇൻവേഴ്സിന് അപ്പുറത്തേക്ക് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? വൈ ബൈ ടു ഈക്വൽ ടു സൈൻ, സൈൻ ഇൻവേഴ്സ് അപ്പുറത്തേക്ക് പോകുമ്പോൾ സൈൻ ഓഫ്, സൈൻ ഓഫ് എക്സ് പ്ലസ് സി. ഇനി ഈ ടുവിനെയും കൂടി അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ കുറച്ചുകൂടെ ഭംഗിയായി. വൈ ഈക്വൽ ടു ടു സൈൻ ഓഫ് എക്സ് പ്ലസ് സി എന്ന് ആൻസർ വരും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, സൊല്യൂഷൻ, ഫൈനൽ സൊല്യൂഷൻ. ഓക്കെ, മനസ്സിലായോ? എന്ത് ചെയ്യണം? ആദ്യം വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കണം. അതായത് ഡി വൈയുടെ കൂടെ വൈ ടേംസും ഡി എക്സിൻ്റെ കൂടെ എക്സ് ടേംസും. ഇവിടെ എക്സ് ടേംസ് ഒന്നും തന്നെ കണ്ടില്ല, അതുകൊണ്ട് വൺ ഉണ്ട് എന്ന് വിചാരിച്ചു. ഇൻ്റഗ്രേഷൻ ചെയ്തു. ഇവിടെ നമുക്ക് ഫോർമുല ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു അല്ലേ? ഏതാ? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാണ് ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്തത്. ഇവിടെ എക്സിന് പകരം വൈയും എയ്ക്ക് പകരം ടു ആയതുകൊണ്ട് ആ രീതിയിൽ കൊടുത്തു. മനസ്സിലാവുണ്ടോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് വേറെ ഒരു രീതിയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വൺ മൈനസ് കോസ് എക്സ് ബൈ വൺ പ്ലസ് കോസ് എക്സിനെയൊക്കെ ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം തന്നെ അതിനെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഉപയോഗിച്ച് മാറ്റണം അല്ലേ? അതായത് വൺ മൈനസ് കോസ് എക്സിനെ എന്ത് എഴുതാം? ടു സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ബൈ വൺ പ്ലസ് കോസ് എക്സിന് എന്ത് എഴുതാം? ടു കോസ് സ്ക്വയർ എക്സ് ബൈ ടു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്തുകൂടെ? ടു ഇൻറ്റു ക്യാൻസൽ ചെയ്യാലോ, ടു ഇൻറ്റു കട്ടാക്കി സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ബൈ കോസ് സ്ക്വയർ എക്സ് ബൈ ടു എന്ത് കിട്ടും? ടാൻ സ്ക്വയർ എക്സ് ബൈ ടു. ഇനി ഈ ടാൻ സ്ക്വയർ എക്സ് ബൈ ടു ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാം അല്ലേ? വേരിയബിൾസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത് ഇൻ്റഗ്രേഷൻ ചെയ്യുക. ഈ ടാൻ സ്ക്വയർ എക്സ് ബൈ ടുവിന് ഇൻ്റഗ്രൽ ഉണ്ടോ ഡയറക്റ്റ് ആയിട്ട്? ഇല്ല. അപ്പോൾ അതിനെങ്ങനെ എഴുതിയിട്ടാണ് ചെയ്യാറ്? സി സ്ക്വയറിൻ്റെ ഫോമിലേക്ക് എഴുതും അല്ലേ? സി സ്ക്വയർ എക്സ് ബൈ ടു മൈനസ് വൺ എന്ന് എഴുതിയാണ് ഇതിന് ഇൻ്റഗ്രേഷൻ ചെയ്യാറ്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഇൻ്റഗ്രൽ ഉണ്ട്. സി സ്ക്വയർ എക്സ് ബൈ ടുവിൻ്റെ ഇൻ്റഗ്രൽ എന്താ അറിയാലോ എല്ലാവർക്കും അല്ലേ? സി സ്ക്വയർ എക്സ് ബൈ സിക്ക് സി സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ എല്ലാവർക്കും അറിയാം, ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അതുപോലെ ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഡി വൈയുടെ കൂടെ എക്സ് ടേംസ്, ഡി വൈക്ക് വൈ ടേംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഡി വൈ ഇവിടെ തന്നെ എഴുതാം. ഡി വൈ ഈക്വൽ ടു ആ ഡി എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സി സ്ക്വയർ എക്സ് ബൈ ടു മൈനസ് വൺ ഇൻറ്റു ഡി എക്സ്. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യാലോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക?
ഡിവൈഡ് ഇന്റഗ്രൽ ഒന്നുമില്ലെങ്കിൽ വൺ ആണ്, വണ്ണിന്റെ ഇന്റഗ്രൽ വൈ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ വണ്ണിന്റെ ഇന്റഗ്രൽ വൈ ആണ്. ഇനി സി സ്ക്വയർ എക്സ് ബൈ ടുവിന്റെ ഇന്റഗ്രൽ എന്ത് വരും? സി സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ ടാൻ എക്സ് ആണ്. സി സ്ക്വയർ എക്സ് ബൈ ടു ആകുമ്പോൾ എന്ത് വരും? ടാൻ എക്സ് ബൈ ടു ബൈ ഈ കോൺസ്റ്റന്റ് കൂടെ വരും, വൺ ബൈ ടു മൈനസ് വൺ. വണ്ണിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വണ്ണിന്റെ ഇന്റഗ്രൽ എക്സ് ആണ്. ഇനി എന്തും കൂടി ഇടണം? ഒരു ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൂടെ ഇടണം, ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത് തന്നെ നമ്മളിത് ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചു, ദെൻ വേരിയബിൾസൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്തു. ഓക്കെ, ഇനി അടുത്തതൊന്ന് നോക്കിയേ. ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യണ്ടേ? ഡി വൈ ബൈ ഡി എസ് പ്ലസ് വൈ ഈക്വൽ ടു വൺ. അപ്പോൾ അത് ചെയ്യണ്ടേ? അത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുമോ? വേരിയബിൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ? നോക്കിയേ, ഞാൻ ജസ്റ്റ് ക്ലൂ തരാം, പറഞ്ഞുതരാം, നിങ്ങൾ അത് ചെയ്ത് നോക്കണോ കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആദ്യം നമുക്ക് എന്ത് എഴുതാം? വൈനപ്പുറത്തേക്ക് കൊണ്ടുപോകും, വൺ മൈനസ് വൈ എന്നാവും. ദെൻ ഡി എക്സിനപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആ വൈ ടേം ആയതുകൊണ്ട് ഡി വൈ ബൈ വൺ മൈനസ് വൈ എഴുതി ഇൻറ്റഗ്രേഷൻ ചെയ്യണം. ഓക്കെ, വൺ മൈനസ് വൈയുടെ ഇൻറ്റഗ്രൽ എന്ത് വരും? വൺ ബൈ എക്സ് ഫോമിൽ എഴുതിയാൽ മതി, ലോഗ് വരും കേട്ടോ. അത് നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വേരിയബിൾ സെപ്പറബിൾ ഫോം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം അടുത്ത വീഡിയോസിൽ. ഓക്കെ, ഇത് പഠിക്കാം കേട്ടോ ആദ്യം. ഓക്കെ ബൈ, ഇത്രയും നേരം കേട്ടതിന് നന്ദി.